നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജഗൻമോഹൻ റെഡ്ഡിക്ക് അധികാരവും സർവ്വസൈന്യവും നഷ്ടപ്പെട്ടതിന് പിന്നാലെ ആസ്ഥാന മന്ദിരവും പോയി. ടി ഡി പി ആന്ധ്രയിൽ പണി തുടങ്ങിയിരിക്കുകയാണ്. വൈ എസ് ആർ കോൺഗ്രസിന്റെ പാർട്ടി മന്ദിരമാണ് ഇടിച്ചു നിരത്തിയിരിക്കുന്നത്. ഗുണ്ടൂർ ജില്ലയിലെ തടപ്പള്ളിയിലെ ഓഫീസ് കെട്ടിടമാണ് എം ടി എം സി ശനിയാഴ്ച പുലർച്ചെ പൊളിച്ചു നീക്കിയത്. മംഗളഗിരി തടപ്പള്ളി മുനിസിപ്പൽ കോർപ്പറേഷനാണ് അധികൃതർ മണ്ണുമാന്തി യന്ത്രങ്ങളും ബുൾഡോസറുകളും ഉപയോഗിച്ചാണ് ഇത് ഇടിച്ചു നിരത്തിയത്. ജഗന്റെ എക്കാലത്തെയും ശത്രു ചന്ദ്രബാബു നായിഡു ബി ജെ പി കൂട്ടുകെട്ടിൽ ഉയർത്തെഴുന്നേറ്റതോടെ വൈ എസ് ആർ സി പിയുടെ തല തകർന്നു. ജഗന് നേരെയുള്ള പ്രതികാര നീക്കങ്ങൾക്ക് നായിഡുവിന് കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണ. കാരണം ജഗൻമോഹൻ റെഡ്ഡിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ കേന്ദ്ര സർക്കാരിന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ നിരന്തരം പുച്ഛിക്കുന്നയാളാണ് ജഗൻമോഹൻ റെഡ്ഡി. അതുകൊണ്ട് തന്നെ നായിഡു ജഗനിട്ട് എന്ത് പണി കൊടുത്താലും കേന്ദ്രം കൈയടിച്ചത് പാസാക്കും. വൈ എസ് ആർ സി പിയുടെ പണിതുകൊണ്ടിരിക്കുന്ന ആസ്ഥാന മന്ദിരം ഇടിച്ചു നിരത്തി നായിഡു ആന്ധ്ര തന്റെ തട്ടകമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അനധികൃതമായി സർക്കാർ ഭൂമിയിൽ നിർമ്മിച്ച പാർട്ടി ഓഫീസാണ് പൊളിച്ചു മാറ്റിയതെന്ന് നായിഡുവിന്റെ ടി ഡി പി സർക്കാരിന്റെ വാദം. ജയലളിത കരുണാനിധി കാലത്തെ ഓർമ്മപ്പെടുത്തും പോലെയാണ് ആന്ധ്രാപ്രദേശിലെ ജഗൻ നായിഡു പോര്. അധികാരം കിട്ടുമ്പോഴെല്ലാം പരസ്പരം പ്രതികാരം വീട്ടുകയാണ് ഇരുവരും. ഗുണ്ടൂർ ജില്ലയിലെ തേടപ്പള്ളിയിൽ ജലസേചന വകുപ്പിന്റെ 2 ഏക്കർ ഭൂമിയിൽ വൈ എസ് ആർ കോൺഗ്രസ് അനധികൃതമായി നിർമ്മിച്ച കെട്ടിടമാണ് പൊളിച്ചതെന്ന് ടി ഡി പി വിശദീകരിച്ചു. ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള വൈ എസ് ആർ സി പി സർക്കാരിന്റെ കാലത്ത് ബോട്ട് യാർഡിനായി ഉപയോഗിച്ചിരുന്ന ഭൂമി ചെറിയ തുകയ്ക്ക് പാട്ടത്തിനെടുത്താണ് പാർട്ടി ഓഫീസ് പണിതതെന്നാണ് ആക്ഷേപം. ജഗന്റെ ഭരണകാലത്ത് സി ആർ ഡി എയുടെയും എം ഡി എം സിയുടെയും അനുമതി വാങ്ങാതെയാണ് നിർമ്മാണം തുടങ്ങിയതെന്നും ആരോപണമുണ്ട്. എന്നാൽ സംഭവം തീർത്തും പ്രതികാര രാഷ്ട്രീയമാണെന്നാണ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി പറയുന്നത്. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു രാഷ്ട്രീയ പകപോക്കൽ നടത്തിയെന്ന് എക്സ് പോസ്റ്റിൽ ജഗൻ ആരോപിച്ചു. ഹൈക്കോടതിയുടെ ഉത്തരവുകൾ അവഗണിച്ച് ഒരേകാധിപതി വൈ എസ് ആർ സി പിയുടെ കേന്ദ്ര ഓഫീസ് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തുവെന്നാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ മുൻ മുഖ്യമന്ത്രി കുറിച്ചത്. ഇത് തുടക്കം മാത്രമാണെന്ന് നായിഡു മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. ജഗൻ വിശാഖപട്ടണത്ത് കുന്നിടിച്ച് നിർമ്മിക്കുന്ന 560 കോടിയുടെ ആഡംബര മന്ദിരത്തിനെതിരെയും ടി ഡി പി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതേപ്പറ്റി അന്വേഷണം നടത്തുമെന്ന് ടി ഡി പി നേതാവും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ മകനുമായ നാരാ ലോകേഷ് വ്യക്തമാക്കി. എന്നാൽ ഋഷികൊണ്ട പാലസ് എന്നറിയപ്പെടുന്ന ഈ കെട്ടിടം ജഗന്റെ സ്വകാര്യ സ്വത്തല്ലെന്നും സർക്കാരിന്റേതാണെന്നും വൈ എസ് ആർ കോൺഗ്രസ് വിശദീകരിച്ചു. 500 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് ആന്ധ്രാപ്രദേശിലെ ഋഷികൊണ്ട ഹിൽ പാലസ്. അത്യാഡംബരത്തിന്റെ കാഴ്ചകൾ നിറയുന്ന അതിമനോഹര കൊട്ടാരം 9.88 ഏക്കറിൽ കടലിനഭിമുഖമായി ഋഷികൊണ്ട കുന്നുകൾക്ക് മുകളിലാണ് ഹിൽ പാലസ് പണിഞ്ഞിരിക്കുന്നത്. 40 ലക്ഷം രൂപ വില വരുന്ന ബാത്ത് ടബ്, 12 ലക്ഷത്തിന് മുകളിൽ വില വരുന്ന ക്ലോസറ്റ് സെറ്റ് അടക്കമുള്ള ആഡംബര ശുചി മുറികൾ, ഇങ്ങനെ നീളും ഋഷികൊണ്ട ഹിൽ പാലസിന്റെ വിശേഷങ്ങൾ. ജനത്തിന്റെ നികുതി പണമെടുത്ത് ജഗൻമോഹൻ റെഡ്ഡി പണി കഴിപ്പിച്ചതാണ് ഈ കൊട്ടാരം. ഭരണ തുടർച്ച നേടിയ ശേഷം വലിയ മാമാങ്കമായി ഉദ്ഘാടനം നടത്താനായിരുന്നു ജഗന്റെ പദ്ധതി. അതുവരെ ഈ കൊട്ടാരത്തിന്റെ വിശേഷങ്ങളോ ചെലവോ ദൃശ്യങ്ങളോ പുറത്തുവിട്ടിരുന്നില്ല. അമരാവതിയിൽ തലസ്ഥാനമെന്ന നായിഡുവിന്റെ സ്വപ്നം പൊളിച്ച് വിശാഖപട്ടണം തലസ്ഥാനമാക്കാനും ഭരണ തുടർച്ച നേടിയാൽ സകല ആഡംബരങ്ങളോടെയും ഭരിക്കാനുമായി ജഗൻ രഹസ്യമായി ഒരുക്കിയ സങ്കേതമാണിതെന്ന ആക്ഷേപമുണ്ട്.